السماوات والأرض. السنة 12 شهرا منها أربعة حرم ثلاث متواليات ذو القعدة وذو الحجة والمحرم ورجب شهر مضر الذي بين جمادى وشعبان أو كما قال رسول الله بيض صحيفتك السوداء في رجب بصالح العمل المنجي من اللهب. بهمان من رنيا ساداتين علي استاذ ماري فندثن ماري ريبتا سهودر ماري ريانگر رايا راديو شوداكلي നല്ല ഒരു ലൈവ് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിന്റെ ദീനിനെ കൂടുതൽ പഠിച്ചറിയാനും പഠിക്കുന്നത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്ന് അല്ലാഹുവിലേക്ക് കൂടുതൽ അടുപ്പം നേടാനുമൊക്കെ നമുക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. റജബിനെ കുറിച്ച് ഏതാനും ചില ഓർമ്മപ്പെടുത്തലുകളും ചില തെറ്റിദ്ധാരണകൾ നീക്കാൻ സഹായകമാകുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കലുമാണ് ഉദ്ദേശ്യം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഇൽമിലും അമലിലുമൊക്കെ ബറക്കത്ത് നൽകട്ടെ. സൂറത്തു തൗബയിൽ 36-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളെ ഓതിക്കേൾപ്പിച്ചത്. എല്ലാ റജബ് ഷഅബാൻ മാസങ്ങളിലും ദൈവത്തിന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ മിക്കവാറും ഈ ആയത്ത് അവരവരുടെ പ്രഭാഷണങ്ങളിൽ അവതരിപ്പിക്കാറുണ്ട്, ഓതാറുണ്ട്. അല്ലാഹുവിന്റെ അടുക്കൽ ആകാശഭൂമികളെ പടച്ചത് മുതൽ തന്നെ മാസങ്ങളുടെ എണ്ണം 12 കണക്കാക്കിയിട്ടുണ്ട്. ആ 12 നാലു മാസം പവിത്രങ്ങളാണ് എന്ന് പ്രത്യേകം അല്ലാഹു സുബ്ഹാനഹു വതആല അർത്ഥശങ്കക്കിടയില്ലാതെ ഈ ആയത്തിൽ വിശദീകരിക്കുന്നുണ്ട്. എല്ലാ മാസത്തിനും പ്രത്യേകതകളുണ്ട്. 12 മാസങ്ങളാണ് ആകെയുള്ളത്. ഇത് ലോകത്തിന്റെ തുടക്കം മുതലേ അല്ലാഹു കണക്കാക്കിയതാണ്. ആ 12 നാലു മാസത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകത കൽപ്പിച്ചിരിക്കുന്നു. അല്ലാഹു അതിന് കൂടുതൽ പവിത്രത കൽപ്പിച്ചിരിക്കുന്നു. പരിശുദ്ധ ഖുർആനിന്റെ പച്ചയായ സന്ദേശമാണ് അതിൽ. ആർക്കും തർക്കിക്കേണ്ട കാര്യമില്ല. അങ്ങനെ പറയലാണ് ശരി. ദാലിക ദീനുൽ ഖയ്യിം, അതാണ് ശരിയായ വക്രതയില്ലാത്ത മതം. ഉള്ളതുള്ള വാരി പറയാം. ഫലാ തൊമലിമു ഫീഹിന്ന അംഫുസക്കും, ആയതുകൊണ്ട് ആ മാസങ്ങളിൽ, ആ നാലു പവിത്രങ്ങളായ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ അക്രമിക്കരുത്, അഥവാ നിങ്ങൾ പാപങ്ങളിൽ ഏർപ്പെടരുത്. ഏകദേശം ഇതേ ആശയമാണ് ഞാനിവിടെ ഓതിക്കൊൽപ്പിച്ച ഹദീസിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്.
ഹജ്ജത്തുൽ വദാഇന്റെ ദിവസത്തിൽ നടത്തിയ ഖുതുബത്തുൽ വദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി സഹീഹൈനിൽ കാണാം. ഇന്ന സമാന ഖദിസ്തദാറ കഹൈഅതിഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശഭൂമികളെ പടച്ചതു മുതൽ തന്നെ മാസങ്ങൾ 12 കണക്കാക്കി എന്ന് പറഞ്ഞാതെ ആശയം തന്നെയാണ് ഈ ഹദീസിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഇന്ന സമാന ഖദ് ഇസ്തദാറ കഹൈഅതിഹി യൗമ ഖലഖല്ലാഹു സമാവാതി വൽ അർള. ആകാശഭൂമികളെ പടച്ച അന്ന് മുതൽ അന്നത്തേതുപോലെ തന്നെ കാലം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അസ്സനത്ത ഇസ്നാശറ ഷഹ്റൻ, വർഷത്തെ 12 മാസങ്ങളായിട്ട് വർഷത്തിൽ 12 മാസങ്ങളായിട്ട് കാലം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മിൻഹ, ആ 12 നിന്ന് അർബഅത്തുൻ ഹുറും, 4 മാസങ്ങൾ പവിത്രങ്ങളാകുന്നു. സലാസുൻ മുത്തവാലിയാത്തുൻ, 3 മാസങ്ങൾ തുടരെ വരുന്നവയാണ്. ഒന്നിനോടടുത്ത് മറ്റത് വരുന്നതാണ് ദുൽഖാദ് അല്ലെങ്കിൽ ദുൽഖാദ, ദുൽഹിജ്ജ, മുഹറം. ഈ 3 മാസവും ചേർന്ന് വരുന്ന മാസങ്ങളാണ്. വറജബുൻ, 4 റജബാണ്, അത് അതിനോട് ചേർന്നല്ല വരുന്നത്. മുഹറം കഴിഞ്ഞാൽ പിന്നെ സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, ജമാദുൽ അവ്വൽ, ജമാദുൽ ആഖിർ ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ റജബ് വരുന്നത്. അതുകൊണ്ട് വറജബുൻ, റജബുൻ, ഷഹുറു മുലറ, അത് മുലർ ഗോത്രക്കാരുടെ മാസമാണ്. അഥവാ മുലർ ഗോത്രക്കാർ ഇസ്ലാമിന്റെ മുമ്പ് തന്നെ അതിന് കൂടുതൽ പവിത്രതയും ഹുർമത്തും കൽപ്പിച്ചിരുന്നു. അല്ലദീ ബൈന ജുമാദ വ ഷഅബാൻ, ജുമാദുൽ ഉഖ്റയുടെയും അല്ലെങ്കിൽ ജുമാദ സാനിയുടെയും ഷഅബാനിന്റെയും ഇടയിലുള്ള റജബ് മാസവും, ഇതാണ് 4 പവിത്രങ്ങളായ മാസം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നു. ഈ പ്രസംഗത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് ചോദിച്ചതായി കാണാം, അയ്യു യൗമിൻ ഹാദ, ഏതാണ് ഈ ദിവസം, വഅയ്യു ഷഹ്റിൻ ഹാദ, ഏതാണ് ഈ മാസം, വഅയ്യു ബൽദത്തിൻ ഹാദ, ഏതാണ് ഈ സ്ഥലം. പരിശുദ്ധമായ ഹറമിനെ സൂചിപ്പിക്കാൻ വേണ്ടി, ഹറമിന്റെ പവിത്രത സഹാബികളുടെ മനസ്സിലേക്ക് കൂടുതൽ കൊണ്ടുവരാൻ വേണ്ടി, അതുപോലെ തന്നെ ദുൽഹജ്ജ് മാസത്തിന്റെ പവിത്രത ആളുകൾക്ക് കൂടുതൽ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി, അറഫ ദിവസത്തിന്റെ പ്രത്യേകതയും സഹാബത്തിന് കൂടുതൽ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചോദ്യരൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ചോദിക്കുകയുണ്ടായി, ഏതാണ് ഈ മാസം, ഏതാണ് ഈ സ്ഥലം, ഏതാണ് ഈ ദിവസം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇന്ന അംവാലക്കും ും ബൈനക്കും ഹറാം കഹുർമതി യൗമിക്കും ഹാദ ഫി ഷഹരിക്കും ഹാദ ഫി ബലദിക്കും ഹാദി. ഇന്നത്തെ ദിവസം പവിത്രമായതുപോലെ, ഈ മാസം പവിത്രമായതുപോലെ, ഈ ദിവസം പവിത്രമായതുപോലെ, നിങ്ങളുടെ രക്തവും നിങ്ങളുടെ അഭിമാനവും നിങ്ങളുടെ സമ്പത്തും എല്ലാം പവിത്രങ്ങളാണ്. അഥവാ അതിന് ഓരോരുത്തരുടെയും സമ്പത്തിനും രക്തത്തിനും അഭിമാനത്തിനും മറ്റുള്ളവർ പവിത്രത കൽപ്പിക്കണം. അകാരണമായി അതൊന്നും എടുത്തുകൂടാ. അകാരണമായി ഹക്കില്ലാതെ ഒരാളുടെ രക്തവും നിലത്തു ചിന്തിക്കൂടാ. ഹക്കില്ലാതെ ഒരാളുടെ സമ്പത്തും സ്വന്തമാക്കിക്കൂടാ. ഹക്കില്ലാതെ ഒരാളുടെ അഭിമാനത്തിന്റെ മുകളിലും കടന്നുകയറാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
വളരെ ഗൗരവ സ്വഭാവത്തിൽ ആ പ്രസംഗത്തിൽ ഓർമ്മപ്പെടുത്തിയതായി കാണാം. ഇത് അഷ്ഹുറുൽ ഹുറുമിന്റെ പവിത്രങ്ങളായ നാലു മാസങ്ങളുടെ പ്രത്യേകതയിൽ ദുൽഹജ്ജ് മാസത്തിനെ പ്രത്യേകം എടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ദുൽഹജ്ജിനെ പവിത്രമാക്കിയതുപോലെ തന്നെ മറ്റു മൂന്ന് മാസങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വതആല പവിത്രത കൽപ്പിച്ചിട്ടുണ്ട് എന്ന് ഈ ഹദീസിന്റെ ആദ്യം പറഞ്ഞ ഭാഗത്തും സൂറത്തു തൗബയിലെ 36-ാമത്തെ ആയത്തിലും ഇന്ന ഇദ്ദത്ത ഷുഹൂരി എന്ന് തുടങ്ങുന്ന ആയത്തിലും നാലു മാസങ്ങൾക്കും പവിത്രതയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആലയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പഠിപ്പിച്ചു. നാലു മാസവും പവിത്രങ്ങളാണ്. അതിൽപ്പെട്ട മാസമാണ് ക്രമപ്രകാരം നമ്മളിപ്പോ പറയുമ്പോൾ ഒന്നുകിൽ അവസാനത്തേത് അല്ലെങ്കിൽ ആദ്യത്തേത്, അതാണ് റജബ്. റജബിന്റെ പവിത്രതക്കും അതിന്റെ ശ്രേഷ്ഠതക്കും ഈ ഹദീസ് മാത്രം മതി എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നത്. റജബിന് യാതൊരു പവിത്രതയുമില്ല, റജബിന്റെ കാര്യത്തിൽ യാതൊരു ഹദീസും സഹീഹായതില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റജബിലുള്ള ആ റജബിന്റെ ഹുർമത്തിനെ ആളുകളുടെ മനസ്സിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ ചില കുബുദ്ധികളായ ആളുകൾ, അല്ലെങ്കിൽ ഇസ്ലാമിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനോട് യാതൊരു തരത്തിലുള്ള സ്നേഹവുമില്ലാത്ത ആളുകൾ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുവും റസൂലും പവിത്രത കൽപ്പിച്ചതിന് പവിത്രത കൽപ്പിക്കുക എന്നുള്ളത് ഈമാനിന്റെ ഭാഗമാണ് എന്നുള്ളത് ആർക്കും സംശയിക്കാൻ പോലും പാടില്ലാത്ത കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പവിത്രമാക്കിയതാണ് റജബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പവിത്രമായി എണ്ണിയതാണ് റജബ്. അതുകൊണ്ട് തന്നെ റജബ് മാസത്തിന് പവിത്രതയുണ്ട്. മഹാനായ ഇമാം തുബരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും. റജബ് മാസത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കാൻ അഷ്ഹുറുൽ ഹുറുമിന്റെ പ്രത്യേകതയെക്കുറിച്ച് പറഞ്ഞത് തന്നെ ധാരാളം മതി എന്ന് വ്യക്തമായി പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഷറഹ് മുസ്ലിമിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും. വലം യസബുത്ത് ഫി സൗമി റജബിൻ നഹ്യുൻ വലാ നദബുൻ ലിഅയ്നിഹി. റജബ് മാസത്തിൽ നോമ്പു നോൽക്കുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള വിലക്കോ പ്രത്യേകമായ പുണ്യമോ സ്ഥിരപ്പെട്ടിട്ടില്ല. വലാക്കിന് അസ്ല സൗമി മന്ദൂബുൻ ലിഅയ്നിഹി. എന്നാൽ ആ മാസത്തിലും നോമ്പിന്റെ അടിസ്ഥാന വിധി സുന്നത്ത് എന്നത് തന്നെയാണ്. വഫീ സുനനി അബീദാവൂദ, സുനനു അബൂദാവൂദിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നദബ ഇല സൗമി മിനൽ അഷ്ഹുരിൽ ഹുറുമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പവിത്രങ്ങളായ നാലു മാസങ്ങളിൽ നോമ്പിനെ സുന്നത്തായി കണ്ടിരുന്നു. വറജബുൻ അഹദുഹ, റജബ് മാസവും ആ നാലിൽ ഒരു മാസമാണ്. ഇങ്ങനെ റജബിന് പ്രത്യേകതയില്ല എന്ന് പറഞ്ഞവർക്ക് മഹാനായ ഇമാം നവവി തങ്ങൾ ഇവിടെ ഷറഹ് മുസ്ലിമിൽ മറുപടി പറയുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മഹാനായ ഷെയ്ഖ് ഇസ്സുദ്ദീനുബ്നു അബ്ദുസ്സലാം എന്നിവരോട് റജബ് മാസത്തിന്റെ
നോമ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ വഹല്യസിഹു നദുറു നദുറു സൗമിൻ, റജബ് മാസത്തിലെ വെള്ളിയാഴ്ചയിൽ നോമ്പ് നിർബന്ധമാക്കിയാൽ അത് സാധുവാകുമോ എന്ന ചോദ്യത്തിന് ഫഅജാബ മഹാനവറുകൾ മറുപടി പറഞ്ഞു, നദുറു സൗമി റജബിൻ ലാസിമുൻ, ഒരാൾ റജബ് മാസത്തിൽ നോമ്പ് നിർബന്ധമാക്കിയാൽ അഥവാ നേർച്ചയാക്കിയാൽ അത് നിർബന്ധം തന്നെയാണ്. ലിഅന്നഹു യതഖറബു ഇലല്ലാഹി ബിമിത്ലിഹി, അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് അവൻ ഒരു അമലുകൊണ്ട് അടുക്കുകയാണ് അതുകൊണ്ട് ചെയ്യുന്നത്. അഥവാ നേർച്ച എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് ഒരു സുന്നത്തായ ഇബാദത്ത് സ്വന്തം നിർബന്ധമാക്കിക്കൊണ്ട് തഖറുബ് ചെയ്യലാകുന്നു, അഥവാ അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കലാകുന്നു. വല്ലദി നഹാൻ സൗമിഹി ജാഹിലുൻ ബിമഅഖദി അഹ്കാമി ശരിയ, റജബ് മാസത്തിൽ നോമ്പ് പാടില്ല എന്ന് പറയുന്നവൻ ശരീഅത്തിന്റെ വിധിവിലക്കുകൾ അറിയാത്തവനാകുന്നു. وكيف يكون منهيا عنه مع ان العلماء الذين دونوا الشريعه لم يذكر احد منهم اندراجه فيما يكره صومه. ശരീഅത്തിന്റെ വിധിവിലക്കുകൾ ക്രോഡീകരിച്ച പണ്ഡിതന്മാരിൽ ഒരാളും റജബ് മാസത്തിൽ നോമ്പ് കറാഹത്താണെന്ന് പോലും പറഞ്ഞിട്ടില്ല. بل يكون صومه قربتا الى الله, അതിലുള്ള നോമ്പ് അല്ലാഹുവിലേക്കുള്ള ആരാധന തന്നെയാകുന്നതാണ്. ലിമാ ജാഅ ഫിൽ അഹാദീസി സ്വഹീഹത്തി മിന തർഗീബി ഫിസ് സൗമി അലൽ ഉമൂമി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ട ഹദീസുകളിൽ പവിത്രങ്ങളായ മാസങ്ങളിൽ നോമ്പിന്റെ പ്രാധാന്യത്തെ പ്രേരിപ്പിക്കുന്ന ഹദീസുകൾ ധാരാളമുണ്ട്. അങ്ങനെ മഹാന്മാരായ പല പണ്ഡിതന്മാരും റജബ് മാസത്തിന്റെ പവിത്രതയെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് മറുപടി പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ഇനി റജബ് മാസത്തിന്റെ പവിത്രതയെക്കുറിച്ച് പറയുന്ന ധാരാളം ഹദീസുകൾ കാണാൻ സാധിക്കും. അതിൽ പലതും ളഈഫാണ് എന്ന് മുഹദ്ദിസീങ്ങൾ പറഞ്ഞ ഹദീസ് തന്നെയാണ്. പക്ഷെ അത് പറയുമ്പോഴും മുഹദ്ദിസീങ്ങൾക്കിടയിൽ സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ് ഫളായിലുകളിൽ, കർമ്മങ്ങളുടെ പവിത്രത പറയുന്ന കാര്യങ്ങളിൽ ളഈഫായ ഹദീസുകൾ തന്നെ മതിയാകുന്നതാണ് എന്നുള്ളത് മുഹദ്ദിസീങ്ങൾക്കിടയിൽ വ്യാപകമായി പ്രചാരത്തിലുള്ള ഒരു തത്വമാണ്. അതുകൊണ്ട് തന്നെ കർമ്മങ്ങൾക്ക് ഇബാദത്തുകൾക്ക് ളഈഫായ ഹദീസുകൾ തന്നെ ധാരാളം മതി. അതോടൊപ്പം ഇവിടെ സഹീഹായ ഹദീസുകളിൽ തന്നെ റജബ് മാസത്തിലുള്ള നോമ്പിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തു. എന്നാൽ ചില ആളുകൾ റജബിന്റെ ചില പ്രത്യേക രാത്രികളിൽ ചില പ്രത്യേക നിസ്കാരങ്ങളൊക്കെ നിർവഹിക്കുന്നതായി ചില ബംഗ്ലാദേശുകാരൊക്കെ അങ്ങനെ ചെയ്യുന്നതായി കാണാം. ഫത്ഹുൽ മുഈനിലും മറ്റും മഹാനായ ഇമാം നവവി തങ്ങളും മറ്റുമൊക്കെ അങ്ങനെ ഒരു നിസ്കാരം ബിദ്അത്താണ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അഷ്ഹുറുൽ ഹുറുമിലുള്ള നോമ്പ് അത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. മാത്രമല്ല മഹാനായ ഇമാം തബരി തങ്ങൾ പറയുന്നത് ഫലാ തളിമു ഫീഹിന്ന അംഫുസക്കും, ആ മാസങ്ങളിൽ നിങ്ങളുടെ ശരീരങ്ങളെ ആക്രമിക്കരുത് എന്ന് പറഞ്ഞതിന്റെ വിശദീകരണത്തിൽ പറയുന്നത് കാണാം. ആ മാസത്തിൽ നന്മകൾക്ക് കൂടുതൽ പ്രതിഫലമുണ്ട്, തിന്മകൾക്ക് കൂടുതൽ ശിക്ഷയുള്ളതുപോലെ തന്നെ എന്ന് ഫലാ തളിമു ഫീഹിന്ന എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകം എടുത്തു പറഞ്ഞത് ഫലാ തളിമു ഫീഹിന്ന, ആ മാസങ്ങളിൽ നിങ്ങൾ തെറ്റുകൾ ചെയ്യരുത് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞത് ആ മാസങ്ങളിൽ ഫലാ തളിമു ഫീഹിന്ന അംഫുസക്കും ഫീ കുല്ലിഹിന്ന സുമ്മ ഖതസ മിൻ ദാലിക അർബഅത അശ്ഹുരിൻ ഫജഅലഹുന്ന ഹറാമൻ വഅല്ലമ ഹുറുമാതിഹിന്ന വജഅല ദംബ ഫീഹിന്ന അഉലമ വൽ അമല സ്വാലിഹ വൽ അജ്ര അഉലമ. മഹാനായ
അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുകയാണ് മഹാനായ തബരി തങ്ങൾ അവരുടെ തഫ്സീറിൽ. ഫലാ തളിമു ഫീഹിന്ന അംഫുസകും, ആ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളോട് അക്രമം പ്രവർത്തിക്കരുത് അഥവാ തെറ്റുകളിൽ ഏർപ്പെടരുത്. ഫീ കുല്ലിഹിന്ന, എല്ലാ മാസങ്ങളിലും ഒരു മാസത്തിലും പാടില്ല. സുമക്തസമിതാലിക്ക അർബാത്ത അശ്വരിൻ, പിന്നെ അതിൽ നിന്ന് നാലു മാസത്തിന് പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു. വജാലഹുന്ന ഹറാമൻ, ആ നാലു മാസങ്ങളെ ഹറാമാക്കി അഥവാ കൂടുതൽ പവിത്രതയുള്ളതാക്കി. വഅല്ല മഹുർമാത്തിഹിന്ന, അതിന്റെ പവിത്രതക്ക് മഹത്വം കൽപ്പിച്ചു. അതിൽ ദോഷം പ്രവർത്തിക്കുന്നത് വളരെ ഗൗരവമുള്ളതായി പഠിപ്പിച്ചു. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നതിന് പ്രതിഫലവും മഹത്തരമായി പഠിപ്പിച്ചു. മഹാനായ ഇമാം തബരി തങ്ങൾ അബ്ദുല്ലാഹിബ്നു അബ്ബാസിനെ തൊട്ട് തഫ്സീർ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഖതാദ എന്നിവരെ തൊട്ട് ഇതിന്റെ തഫ്സീർ പറയുന്നത്, ഇന്ന ളുൽമ ഫി ശഹ്രിൽ ഹറാമി അഅലമു ഖതീഅത്തൻ വബിസ്റൻ മിന ളുൽമി ഫി മാ സിവാഹു. അഷ്ഹുറുൽ ഹുറുമിൽ തെറ്റു ചെയ്യുക എന്നുള്ളത്, അക്രമം പ്രവർത്തിക്കുക എന്നുള്ളത് മറ്റു മാസങ്ങളിൽ തെറ്റു ചെയ്യുന്നതിനേക്കാൾ, അക്രമം പ്രവർത്തിക്കുന്നതിനേക്കാൾ ശിക്ഷയുടെ കാര്യത്തിൽ ഗൗരവമുള്ളതാണ്. വഇൻ കാന ളുൽമു അലാ കുല്ലി ഹാലിൻ അളീമൻ, ളുൽമ എന്നുള്ളത് അക്രമം എന്നുള്ളത് എല്ലാ കാലത്തും കാലഭേദമില്ലാതെ ഗൗരവമുള്ളതാണെങ്കിൽ പോലും ഈ മാസങ്ങളിൽ കൂടുതൽ ഗൗരവമുള്ളതാണ്. വലാക്കിന്നല്ലാഹ യുഅല്ലിമു മിൻ അംരിഹി മാ ശാഅ, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ കാര്യങ്ങളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നതിന് പ്രത്യേകം ബഹുമാനം നൽകുന്നതാണ്. വഖാല, എന്നിട്ട് അവർ പറയുന്നു, ഇന്നല്ലാഹ അസ്തഫ സഫായ മിൻ ഖൽഖിഹി, അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ സൃഷ്ടികളിൽ നിന്ന് ചിലരെ മറ്റു ചിലരെക്കാൾ അള്ളാഹു തആല തെരഞ്ഞെടുത്തു. ഇസ്തഫ മിനൽ മലായികത്തി റുസുല, മലായികത്തിന്റെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ചില ദൂതന്മാരായിട്ട്, മുർസലീങ്ങളായിട്ട് ചില ആളുകളെ പ്രത്യേകം നിശ്ചയിച്ചു. ഒമിനന്നാസി റുസുല, മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്നും മുർസലീങ്ങളായിട്ട് ചിലരെ പ്രത്യേകം നിയമിച്ചു. വസ്തഫ മിനൽ കലാമി ദിക്റഹു, സംസാരങ്ങളിൽ നിന്ന് അള്ളാഹുവിനെ ഓർക്കുന്നതിന് അള്ളാഹു തആല പ്രത്യേകത കൽപ്പിച്ചു. വസ്തഫ മിനൽ അർളിൽ മസാജിദ, ഭൂമിയിൽ നിന്ന് പള്ളികൾക്ക് അള്ളാഹു തആല പ്രത്യേകത കൽപ്പിച്ചു. വസ്തഫ മിന ഷുഹൂരി റമദാന വല്ലഷ്ഹുർ അൽ ഹുറുമ, മാസങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് റമദാനിനും പവിത്രങ്ങളായ നാലു മാസങ്ങൾക്കും അള്ളാഹു തആല പ്രത്യേകത കൽപ്പിച്ചു. വസ്തഫ മിനൽ അയ്യാമി യൗമൽ ജുമഅത്തി, ദിവസങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വെള്ളിയാഴ്ചക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകത കൽപ്പിച്ചു. വസ്തഫ മിനൽ ലയാലി ലൈലത്തുൽ ഖദരി, രാത്രികളുടെ കൂട്ടത്തിൽ നിന്ന് ലൈലത്തുൽ ഖദറിന് അള്ളാഹു തആല പ്രത്യേകത കൽപ്പിച്ചു. ഫഅല്ലിമു മാ അല്ലമല്ലാ, എന്നിട്ട് മഹാനായ ഖതാദ തങ്ങൾ പറയാണ്, ആയതുകൊണ്ട് അള്ളാഹു തആല ബഹുമാനിച്ചതിനെ നിങ്ങൾ ബഹുമാനിക്കുക. അള്ളാഹു തആല ബഹുമാനിച്ച കാര്യങ്ങൾ നിശ്ചയമായും മഹത്തരം തന്നെയാണ് ബുദ്ധിയും വിവരവുമുള്ള ആളുകളുടെ അടുക്കൽ എന്ന് പറഞ്ഞിട്ടാണ് മഹാനായ ഖതാദ തങ്ങൾ അതിനെ തന്റെ അത് സംബന്ധമായ സംസാരം അവസാനിപ്പിക്കുന്നത്. അപ്പൊ കാര്യങ്ങൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ മാസങ്ങൾക്ക് തീരെ ഇപ്പൊ ഈ ദിവസങ്ങളായാൽ, രജബൊക്കെ ആയാൽ കുറെ വയലന്മാര് അറബികള് പ്രത്യേകിച്ചും, അതുപോലെ തന്നെ സലഫികളുടെ ഭാഗത്തിൽ നിന്നുള്ള ചില മലയാളികളുമൊക്കെ പ്രത്യേകിച്ചൊരു രജബിനെ കുറ്റപ്പെടുത്തുന്ന, രജബിനെ എന്തെങ്കിലും ബഹുമാനിക്കുന്നത് അവർക്ക് വല്ലാത്തൊരു വേദനയുള്ള മാതിരിയാണ്. അപ്പൊ ഈ രജബിന് അള്ളാഹു തആല മഹത്വം കൽപ്പിച്ചിട്ടുണ്ട്, അതിൽ യാതൊരു സംശയവുമില്ലാതെ അള്ളാഹുവിന്റെ കലാം പച്ചയായി നമ്മളോട് പറഞ്ഞതാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ ഹുറുമത്തിനെ, അതിൽ നോമ്പു നോൽക്കുന്നതിനെ ഒക്കെ പ്രത്യേകിച്ച് പുണ്യമുള്ളതായിട്ട് പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ആ പുണ്യം വേറെ ആരെങ്കിലും ഇല്ല എന്ന് പറഞ്ഞാൽ അവർ അള്ളാഹുവിന്റെ ദീനിനെ കൊച്ചാക്കി കാണുന്നവരാണ്. അള്ളാഹുവിന്റെ കലാമിനേക്കാൾ വലിയ കലാം അവരുടേതാണ് എന്ന് ജൽപ്പിക്കുന്നവരാണവർ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം അടിവരയിട്ട് പറയേണ്ട കാര്യം,
റജബിന്റെ ഏതെങ്കിലും ചില പ്രത്യേക രാത്രികളിലുള്ള നിസ്കാരങ്ങൾ റജബിൽ പ്രത്യേകമായി ഏതെങ്കിലും തരത്തിലുള്ള ബലികർമ്മങ്ങൾ ഇതൊന്നും ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്നാലും ചില റജബിൽ മാംസം ദാനം ചെയ്യുന്നതിനെ സംബന്ധിച്ചുമുള്ള ചില സംശയങ്ങൾക്കൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ എതിർത്തിട്ടില്ല എന്നൊക്കെ ചില പണ്ഡിതന്മാർ മറുപടി പറഞ്ഞതായി കാണും. എന്നാലും മൊത്തത്തിൽ സാധാരണഗതിയിൽ നമ്മൾ നിർവഹിച്ചു വരാറുള്ള നോമ്പ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റജബ് മാസത്തിൽ ധാരാളം നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റജബിലുള്ള നോമ്പിനെ എതിർക്കാറുണ്ട് എന്ന് മഹദിയായ അസ്മ ബീവി റളിയല്ലാഹു അൻഹക്ക് വിവരം കിട്ടിയപ്പോ അസ്മ ബീവി റളിയല്ലാഹു അൻഹ അവരുടെ പരിചാരകനായിരുന്ന അബ്ദുള്ള എന്നവരെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചു. എന്നിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിങ്ങൾ റജബിലുള്ള നോമ്പിനെ എതിർക്കുന്നുണ്ട് എന്ന് അറിയാൻ സാധിച്ചു, എന്താണ് അതിന്റെ വസ്തുത എന്ന് പറഞ്ഞപ്പോ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റജബിലുള്ള നോമ്പിനെ ഞാൻ എതിർക്കുകയാണെങ്കിൽ കാലാകാലം നോമ്പ് നോൽക്കുന്നവന്റെ ഗതി പിന്നെ എന്താകും എന്നാണ് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അതിന് മറുപടി പറഞ്ഞത്. അപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റജബിലുള്ള നോമ്പിനെ എതിർത്തിട്ടില്ല എന്നാണ് മഹാനവറുകൾ തന്നെ അബ്ദുള്ള എന്നവരോട് മഹദിയായ അസ്മ ബീവി റളിയല്ലാഹു അൻഹയുടെ സംശയത്തിന് മറുപടിയായിട്ട് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആയതുകൊണ്ട് റജബിന് പ്രത്യേകതയുണ്ട്, റജബിന് മഹത്വമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റജബ് മാസമായാൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശാബാന വബല്ലിഗ്നാ റമളാൻ എന്ന് ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്നും ഇമാം അഹമ്മദ് റഹ്മത്തുല്ലാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ സാധിക്കും. عن انس بن مالك رضي الله عنه قال كان النبي صلى الله عليه وسلم اذا دخل رجب قال اللهم بارك لنا في رجب وشعبان وبارك لنا في رمضان മറ്റു ചില റിവായത്തുകളിൽ ഉബല്ലിഗ്ന റമളാൻ എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ദുആ വ്യാപകമായി കേരളത്തിലും സുന്നികളുള്ള മറ്റു പ്രദേശങ്ങളിലുമൊക്കെ നിർവഹിച്ചു വരുന്നതാണ്. അതിനെയും എതിർക്കുന്ന പ്രവണത നമുക്ക് കാണാൻ സാധിക്കും. എതിർക്കുന്നവരെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്, എതിർക്കുന്നവർ ഇന്നേ വരെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു സുന്നത്തിനെയും പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. അവരെക്കുറിച്ച് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് അവരെല്ലാം ഇല്ല എന്ന് പറയാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ. ഇസ്ലാമിനെ വെട്ടിച്ചുരുക്കാൻ മാത്രമേ അവർ ശ്രമിച്ചിട്ടുള്ളൂ. മഹാനായ നാട്ടിക ഉസ്താദ് പറഞ്ഞിരുന്നത് പോലെ ആറുള്ള ഈമാൻ കാര്യത്തെ അഞ്ചാക്കാൻ മാത്രമാണ് അവർ ശ്രമിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയല് ബിദ്അത്താണെന്ന് പറഞ്ഞ് അതിനെ ഒഴിവാക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിന് സുന്നത്തായി നിശ്ചയിച്ചു കൊടുത്ത പല കാര്യങ്ങളെയും യാതൊരു തെളിവുമില്ലാതെ അവരുടെ ഇഷ്ടാനുസരണം ബിദ്അത്തും ശിർക്കും ഒക്കെ ആരോപിച്ചുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് അതിനെ വെട്ടിച്ചുരുക്കുന്ന പ്രവണത, വെട്ടിനിരത്തൽ പ്രവണത മാത്രമാണ് വഹാബികളും മറ്റും ഇന്നേവരെ ചെയ്തിട്ടുള്ളൂ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഉള്ളതിനെ ഒന്നും സ്ഥിരപ്പെടുത്താൻ ഇഹ്യാഉസ്സുന്നക്ക് വേണ്ടി ഏതെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരിച്ചുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സുന്നത്തിനെ, നഷ്ടപ്പെട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അശ്രദ്ധമായി കൊണ്ട് നീങ്ങുന്ന ഒരു സുന്നത്തിനെ പുനരുജ്ജീവിപ്പിക്കാൻ ഇന്നേവരെ അവർ ശ്രമിച്ചതായി നമുക്ക് കാണാൻ സാധിക്കില്ല. എന്നാൽ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ മഹാരഥന്മാരായ പണ്ഡിതരുടെ പരിശ്രമവും പ്രയത്നവും കാരണം ഇന്ന് നേരത്തെ എതിർത്തിരുന്ന പലതിനെയും ഇപ്പോൾ എതിർക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് അവർ എത്തിയിട്ടുണ്ട്, ഒരു ഒരു ഊരാക്കുടുക്കിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന വസ്തുതയും നമ്മൾ മറക്കാൻ പാടില്ല. അത് തീർച്ചയായും
നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ പരിശ്രമഫലവും സമസ്തയുടെ വിജയവുമാണെന്നതിൽ സംശയമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല സമസ്തയുടെ ഇസ്സത്തിനെ ഉയർത്തിപ്പിടിക്കുമാറാകട്ടെ, ഉയർത്തിത്തരുമാറാകട്ടെ. നമ്മുടെ മഹാരഥന്മാരായ നേതാക്കന്മാർക്ക്, പണ്ഡിതന്മാർക്ക്, പ്രത്യേകിച്ച് ഇസ്തിഖാമയുടെ യുവ നിരയിലുള്ള നമ്മുടെ ആലിമീങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ ആ ദൗത്യം പരിപൂർണമായ വിജയത്തിലേക്ക് എത്തിക്കാൻ എല്ലാ കാര്യങ്ങളിലും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി സാന്ദർഭികമായി ദുആ ചെയ്യുകയാണ്. അപ്പൊ ഈ മാസത്തിൽ നന്മ ചെയ്യുന്നതിന് കൂടുതൽ പുണ്യമുണ്ട് എന്ന് നേരത്തെ പറഞ്ഞ ഉദ്ധരണികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഫലാ തുദ്രിമു ഫീഹിന്ന അൻഫുസക്കും എന്ന ആയത്തിന്റെ തഫ്സീറിൽ മഹാനായ ഇമാം തുബരി തങ്ങൾ പറഞ്ഞതും നമ്മൾ മനസ്സിലാക്കി. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വസാരിഉ ഇലാ മഗ്ഫിറത്തിം മിർ റബ്ബിക്കും വജന്ന അർലുഹസ് സമാവാതു വൽ അർലു ഉഇദ്ദത്തു ലിൽ മുത്തഖീൻ എന്ന് പറയുന്ന വിശാലമായ സൂറത്തു ആലി ഇമ്രാനിലെ 133 മുതൽ 136 കൂടിയ ആയത്തുകളിൽ അല്ലാഹുവിനോട് പാപമോചനം തേടിക്കൊണ്ട് നന്മകൾ വർദ്ധിപ്പിച്ച് അവനിലെ കടുക്കാൻ ശ്രമിക്കുന്നവരെ കുറിച്ച് പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ അങ്ങനെ അല്ലാഹുവിനോട് പാപമോചനം തേടുന്ന, ചെയ്തുപോയ തെറ്റുകൾക്ക് അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുന്ന, ഇസ്തിഗ്ഫാർ തേടുന്ന ആളുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ അല്ലാഹുവിങ്കലേക്ക് വിളിക്കുകയാണ്. സാരിഊ, നിങ്ങൾ വേഗത്തിൽ കടന്നുവരൂ. ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന, അള്ളാഹുവിന്റെ മഗ്ഫിറത്തും അള്ളാഹുവിന്റെ സ്വർഗവും അവൻ നിങ്ങൾക്ക് വേണ്ടി വെച്ചു നീട്ടുകയാണ്, അവൻ ഒരുക്കി കാത്തിരിക്കുകയാണ്. അർലുഹസ് സമാവാതു വൽ അർലു ഉഇദ്ദത്തിൽ മുത്തഖീൻ, ആകാശഭൂമിയോളം വിശാലമാണ് അള്ളാഹുവിന്റെ സ്വർഗം, അത് മുത്തഖീങ്ങൾക്ക് വേണ്ടി. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹുവിന്റെ മതം പഠിപ്പിച്ച കാര്യങ്ങൾ കൂടുതലായി ചെയ്യുന്ന, അള്ളാഹുവിന്റെ ശിക്ഷയെ തൊട്ട് ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് അവൻ വിലക്കിയ കാര്യങ്ങളെ പരിപൂർണമായി ഉപേക്ഷിക്കുന്ന, അവൻ വിലക്കിയ കാര്യങ്ങളെ തൊട്ട് പരിപൂർണമായി വിട്ടു നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹു തആല തയ്യാറാക്കിയതാകുന്നു. കൂടുതൽ അവസരങ്ങൾ കിട്ടുന്ന സമയത്ത്, കൂടുതൽ ഓഫറുകളുള്ള സമയത്ത്, റമദാൻ അള്ളാഹു സുബ്ഹാനഹു വതആല ഉമ്മത്തിനൊരു ഓഫർ നിശ്ചയിച്ച സമയമാണ്. അഷ്ഹുറുൽ ഹുറം എന്ന് പറയുന്നത് ഇബാദത്തുകൾക്ക് കൂടുതൽ പ്രാധാന്യമുള്ളതും അതോടൊപ്പം തെറ്റുകൾക്ക് കൂടുതൽ ഗൌരവമുള്ളതുമായ കാലമാണ്. അതുകൊണ്ട് തന്നെ തെറ്റുകൾക്ക് ഗൌരവമുണ്ട് എന്ന് പഠിപ്പിച്ച മാസങ്ങളിൽ പ്രത്യേകിച്ച് തെറ്റുകളെ തൊട്ട് വിട്ടുനിൽക്കുകയും, എല്ലാ മാസങ്ങളിലും വിട്ടുനിൽക്കണം, എന്നാൽ പ്രത്യേകം ശ്രദ്ധയോടുകൂടി ഈ പവിത്രങ്ങളായ മാസങ്ങളിൽ അതിന്റെ ഗൌരവത്തെ മനസ്സിലാക്കുകയും, നന്മകൾക്ക് കൂടുതൽ പുണ്യമുണ്ടെന്ന് മനസ്സിലാക്കി ആ നന്മകൾ സാധ്യമാകുന്ന രൂപത്തിലൊക്കെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. അത് അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല മഗ്ഫിറത്തും അവന്റെ സ്വർഗവും വെച്ച് കാത്തിരിക്കുകയാണ്. നിങ്ങൾ വേഗം കടന്നുവരൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ വിളിക്കുകയാണ്. الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. അവിടെ എല്ലാ കാലങ്ങളിലും ദാനധർമ്മങ്ങൾ ചെയ്യുന്ന, എല്ലാ സന്ദർഭങ്ങളിലും ദാനധർമ്മങ്ങൾ ചെയ്യുന്ന, തനിക്ക് സന്തോഷമായാലും പ്രയാസമായാലും ഒക്കെ സന്തോഷത്തിന്റെ അവസരത്തിൽ, സുഭിക്ഷതയുടെ അവസരത്തിൽ അതിനനുസരിച്ചും, പ്രയാസമുണ്ടാകുമ്പോൾ അതിനനുസരിച്ചും സദക്ക ചെയ്യുന്ന ആളുകൾ, ദേഷ്യം വരുന്ന സമയത്ത് അതിനെ ഒതുക്കി നിർത്തുന്നവർ, തന്നോടെന്തെങ്കിലും തെറ്റു ചെയ്തവർക്ക് മാപ്പ് നൽകുന്നവർ, അങ്ങനെയുള്ള സ്വഭാവക്കാരാണ് മുത്തഖീങ്ങൾ. അവരെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്നതാണ്. والذين اذا فعلوا فاحشه او ظلموا انفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب الا الله ولم يصروا على ما فعلوا وهم يعلمون. തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും വൃത്തികേടുകളിൽ പെട്ടു കഴിഞ്ഞാൽ, അതിൽ നിന്ന് പെട്ടെന്നത് തെറ്റാണെന്ന്, വൃത്തികേടാണെന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ അതിൽ നിന്ന് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് പിന്മാറുകയും ആ തെറ്റുകൾക്ക് അള്ളാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്യുന്ന സ്വഭാവക്കാരായിരിക്കും അവർ. അങ്ങനെ ചെയ്താൽ പിന്നെ അള്ളാഹുവല്ലാതെ ആരാണ് അവർക്ക് പുറത്തു കൊടുക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നു. അപ്പൊ ഈ ആയത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ മാസങ്ങളിൽ നമ്മൾ തിന്മകളെ തൊട്ട് പരമാവധി വിട്ടുനിൽക്കുകയും നന്മകൾ സാധ്യമാകുന്നതൊക്കെ വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു സത്യവിശ്വാസിയുടെ കർത്തവ്യം. അതോടൊപ്പം ഈ മാസം
ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായ പ്രകാരം ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇസ്രാ മിഅ്റാജ് നടന്ന മാസമാകുന്നു എന്നുള്ളതാണ്. ഇസ്രാ മിഅ്റാജ് ഈ മാസത്തിലല്ല എന്നുള്ള അഭിപ്രായമുണ്ട്. ഒന്നിലധികം അഭിപ്രായങ്ങൾ ഇസ്രാ മിഅ്റാജ് ഏത് മാസത്തിൽ നടന്നു എന്നതിനെ കുറിച്ചുണ്ട്. അപ്പൊ ഈ മാസം വരുമ്പോ ശത്രുക്കള് ഈ മാസത്തിലല്ല എന്നുള്ള അഭിപ്രായം പിടിക്കും. വേറൊരു മാസം വരുമ്പോ ആ മാസത്തിലല്ല എന്നുള്ള അഭിപ്രായം പിടിക്കും. ഒന്നാമത് റബീഉൽ അവ്വലിലാണ് എന്നുള്ള അഭിപ്രായം ഉണ്ടെന്ന റബീഉൽ അവ്വലില് അത് പറയുമ്പോ റബീഉൽ അവ്വലിലല്ല എന്നുള്ള അഭിപ്രായം പറയും. അങ്ങനെ മാറി മാറി ഓന്ത് നിറം മാറുന്നത് പോലെ മാറി നിൽക്കുന്ന മാറിയ അഭിപ്രായങ്ങൾ മാറ്റം വരുത്തുന്ന ചില ആളുകളെയാണ് നമുക്ക് ഇത്തരത്തിൽ കാണാൻ സാധിക്കുക. സത്യത്തിൽ ഭൂരിഭാഗം പണ്ഡിതന്മാരും ഏകോപിപ്പിച്ച അഭിപ്രായം ഈ റജബ് മാസത്തിൽ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്റാ മിഅ്റാജ് സംഭവിച്ചിട്ടുള്ളത് എന്നാണ്. റമദാനിലാണ് എന്നുണ്ട്, അതുപോലെ പിന്നെ റബീഉൽ അവ്വൽ മാസത്തിലാണെന്നുണ്ട്, അതില്ല എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇങ്ങനെ ഏകോപിതമായ ഒരു അഭിപ്രായം റജബ് മാസത്തിലാണ് നുബുവത്തിന്റെ 11 കൊല്ലം റജബ് മാസം 27 എന്ന് തന്നെയാണ് അതിൽ പ്രധാനമായ അഭിപ്രായം. അത് തന്നെയാണ് നമ്മളൊക്കെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആ രീതിയിലാണ് കഴിഞ്ഞ കാലം വരെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ നമ്മൾ ഇസ്റാ മിഅ്റാജിനെ അനുസ്മരിക്കുകയും ആദരിക്കുകയും ചെയ്തു പോന്നത്, ചരിത്രങ്ങളായി ഇറക്കി പോന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഒരു വളരെ വലിയ വഴിത്തിരിവായിരുന്ന സംഭവമാണ് ഇസ്റാ മിഅ്റാജ്. ഇൻഷാ അല്ലാ അതിനെ സംബന്ധിച്ച് ഇനിയും സമയമുള്ളതുകൊണ്ട് നമുക്ക് ആ സമയത്ത് പല ഉസ്താദുമാരും അതിനെ സംബന്ധിച്ച് ഇവിടെ വിശദീകരണങ്ങൾ നൽകുമെന്നതുകൊണ്ട് ഇപ്പോൾ ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇസ്റാ മിഅ്റാജ് നടന്നത് റജബ് നുബുവത്തിന്റെ 10 കൊല്ലം കഴിഞ്ഞതിന് ശേഷമുള്ള റജബ് മാസത്തിൽ തന്നെയാണെന്ന അഭിപ്രായമാണ് പല പണ്ഡിതന്മാരും പ്രബലമാക്കിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ഓരോ സമയവും വരുമ്പോ അതിനെ എതിർക്കാൻ തുനിയുന്ന ആളുകൾ മറ്റൊരഭിപ്രായമെടുത്തുകൊണ്ട് രംഗത്ത് വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ മതത്തിൽ ഒറ്റപ്പെട്ട പണ്ഡിതന്മാരുടെ ഒറ്റപ്പെട്ട അഭിപ്രായമെടുക്കുന്നവൻ ദീനിൽ നിന്ന് പുറത്താണ് എന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. പണ്ഡിതന്മാരുടെ ഒറ്റപ്പെട്ട നാദിറായ അഭിപ്രായം എടുത്ത് സാധാരണക്കാർക്കിടയിൽ അങ്കലാപ്പുണ്ടാക്കുന്നവർ അള്ളാഹുവിന്റെ മതത്തിൽ നിന്ന് പുറത്തു പോകുന്നതാണ് എന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതുകൊണ്ട് നമ്മൾ ആരെയും അകത്തും പുറത്തും ഒന്നും ആക്കണ്ട. ഉള്ളതുപോലെ നമുക്ക് നമ്മുടെ പിന്നെ നാട്ടി ഉസ്താദ് പറഞ്ഞ പോലെ വേറെ ആരെയും ബഹുമാനിച്ചിട്ടല്ല, നമ്മൾ നമ്മളെ ബഹുമാനിച്ചിട്ട് നമ്മളെ പേടിച്ചിട്ട് നമ്മുടെ ശരീരത്തിന്റെ കാര്യം ശ്രദ്ധിച്ചിട്ട് പിന്നെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം നമ്മൾ നേരാകാൻ വേണ്ടി ശ്രമിക്കുക. ഇബാദത്തിന് അല്ലാഹു തആല പ്രത്യേകിച്ച് ഓഫർ നൽകിയിട്ടുള്ള ഇതുപോലുള്ള കാലങ്ങളിൽ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ. ചെറിയൊരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടി മാത്രമാണ് ഞാൻ ശ്രമിച്ചത്, കാര്യമായി ഒന്നും പറയാൻ സാധിച്ചിട്ടില്ല. എന്നാലും അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ പറഞ്ഞതിൽ ബറക്കത്ത് നൽകുമാറാകട്ടെ. കൂടുതൽ അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും വിലയിരുത്താനും അമൽ ചെയ്യാനും ഒക്കെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായത് ആ ചെയ്തുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു. ആഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.